ലക്ഷ്മി നക്ഷത്ര തൻ്റെ സ്വന്തം യൂട്യൂബ് ചാനലിൽ പങ്കിട്ട ഏറ്റവും പുതിയ വീഡിയോ ശ്രദ്ധ നേടുകയാണ്. കൊല്ലം സുധിയെയും കുടുംബത്തെയും കണ്ടന്റാക്കി വിറ്റുകൊണ്ടാണ് താൻ കാറ് വാങ്ങിയതെന്ന് ഒരു വിഭാഗം വിമർശിക്കുന്നതിന് മറുപടിയുമായി എത്തിയിരിക്കുകയാണ് ലക്ഷ്മി നക്ഷത്ര. ഞാൻ കല്യാണം കഴിക്കാതെ പുള്ളിയുടെ എന്റെ കല്യാണമാണ്. ഇൻവിറ്റേഷൻ കാർഡ് കാണിച്ചു കൊടുക്കും. കർക്കിടകം കഴിഞ്ഞിട്ട് കല്യാണം കിച്ചുമാണ് കൈപിടിച്ചു കൊടുക്കുന്നത്. ഇപ്പൊ ഇത് ഇത്ര എടുത്തിട്ട് കണ്ടനായിക്കോട്ടെ, എനിക്കൊരു കുഴപ്പമില്ല, ഞങ്ങളുടെ കല്യാണമാണ്. എന്റെ വേറെ ഞാനാണോ രേണുവിന്റെ അടുത്ത് പറഞ്ഞേ, രേണു സുധിച്ചേട്ടന്റെ ഷർട്ടൊന്നും എനിക്ക് തന്നു കഴിഞ്ഞു കഴിഞ്ഞാൽ ഞാൻ അതൊന്ന് പെർഫ്യൂം ആക്കി കൊണ്ട് തരട്ടെ എന്നുള്ളൊരു ചോദ്യചിഹ്നം ഞാനാണോ ഇട്ടിരുന്നത്. കുറച്ചധികം കാര്യങ്ങൾ വിത്ത് പ്രൂഫോട് കൂടിയിട്ട് എനിക്ക് സംസാരിക്കാനുണ്ട്. അതെന്താന്നുള്ളത് നിന്റെ പ്രസൻസിൽ ഞാൻ പറയണേ, നീയും കൂടെ അറിഞ്ഞിരിക്കണം. കുട്ടിയിരിക്കുമ്പോ എനിക്ക് പറയാൻ പറ്റില്ല, അങ്ങനത്തെ ഒരു സംഗതിയാണ്. അതേന്നൊരു പറയട്ടെ, ചിന്നു ചിന്നുവിനും അറിയാമല്ലോ, എല്ലാവർക്കും അറിയാവുന്നവർക്ക് മാത്രം അറിയാം. അന്നു മുതൽ ഇന്ന് വരെയും സുധിച്ചേട്ടന്റെ വീട്ടിലെ ഒരു അംഗത്തെ പോലെയാണ് നിൽക്കുന്നത്. ഒരു കാര്യം സംസാരിക്കുമ്പോൾ അതിന്റെ എല്ലാ വശങ്ങളും അറിഞ്ഞിട്ട് വേണം ചെയ്യാനെന്ന് റിക്വസ്റ്റ് ഉണ്ടെന്നും ലക്ഷ്മി നക്ഷത്ര പറയുന്നു. മാത്രമല്ല, സുധിയുടെ ഭാര്യ രേണു വീണ്ടും വിവാഹിതയാകാൻ പോവുകയാണോ, സുധിയുടെ ആദ്യ ഭാര്യയുള്ള മകനും രേണുവും തമ്മിൽ വഴക്കാണോ തുടങ്ങിയ ചോദ്യങ്ങൾക്ക് രേണുവും മകൻ കിച്ചുവും ലക്ഷ്മിയുടെ സാന്നിധ്യത്തിലും ഇതേ വീഡിയോയിൽ മറുപടി നൽകുന്നുണ്ട്. രേണുവിൻ്റെ കല്യാണമാണോ എന്ന് ചോദിച്ച ഡെയിലി നിരവധി കോളാണ് തനിക്ക് വരുന്നതെന്ന് ലക്ഷ്മി പറഞ്ഞപ്പോഴാണ് റൂമറുകളിൽ സത്യമുണ്ടോ ഇല്ലയോ എന്ന് രേണു ലക്ഷ്മിയോട് പറഞ്ഞത്. ഞാനും കിച്ചുവും അടിച്ചു പിരിഞ്ഞിട്ടില്ല, അമ്മയും മക്കളും എങ്ങനെയാണോ അടിച്ചു പിരിയുന്നത്, കിച്ചു കാരണമാണ് സുധിച്ചേട്ടൻ എന്നെ കല്യാണം കഴിച്ചത്. ആദ്യം കിച്ചുവിനെ കാണുമ്പോൾ അവന് 11 വയസ്സേ ഉണ്ടായിരുന്നുള്ളൂ. എൻ്റെ ആദ്യത്തെ മോൻ കിച്ചുവാണ്. സുധിച്ചേട്ടൻ്റെ അമ്മയുടെ ആഗ്രഹപ്രകാരമാണ് കിച്ചു സ്വന്തം ചേട്ടൻ്റെ വീട്ടിൽ നിന്ന് പഠിക്കുന്നത്. സുധിച്ചേട്ടൻ പോയ ശേഷം അമ്മ മകൻ എന്ന രീതിയിലുള്ള ഞങ്ങളുടെ ബന്ധം കൂടുതൽ ദൃഢമായി. അവനൊരിക്കലും ഞങ്ങളെ ഇട്ടിട്ട് പോവില്ല. അതുപോലെ പിന്നെ എൻ്റെ 2ാം വിവാഹം, കർക്കിടകം കഴിഞ്ഞാണ് എൻ്റെ വിവാഹം. കിച്ചു കൈപിടിച്ചു കൊടുക്കും, വരൻ ആരാണെന്ന് വെളിപ്പെടുത്തുന്നില്ല. ഞാൻ വീണ്ടും കല്യാണം കഴിക്കാൻ പോകുന്നുവെന്ന രീതിയിൽ തന്നെ ഇരുന്നോട്ടെ എന്നാണ് 2ാം വിവാഹ വാർത്തകളെ നിഷേധിച്ച് രേണു പറഞ്ഞത്. അതേസമയം രേണു കല്യാണം കഴിക്കുകയാണെങ്കിൽ കഴിക്കട്ടെ എന്നാണ് ലക്ഷ്മി പറയുന്നത്.